മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ സ്കൂളൊക്കെ തുറന്ന് കുറേ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു അല്ലേ. ഇനി നമുക്കൊരു പരീക്ഷ നടത്തണ്ടേ? അതെ, നമുക്ക് ഓണപ്പരീക്ഷ വരികയാണ് അല്ലേ. അപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മളൊന്ന് തയ്യാറാവണം അല്ലേ. നന്നായി റെഡിയായല്ലേ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് മുൻ വർഷങ്ങളിലെ പരീക്ഷ നടന്നതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇൻഷാല്ലാ. അപ്പം നോക്കിയാൽ നമുക്ക് ഈ വർഷത്തെ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം കേട്ടോ. ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതിൻ്റെ സ്കാൻ ചെയ്തിട്ട ഒരു കോപ്പിയാണ്. നിങ്ങൾ നോക്കൂ കേട്ടോ. ഇവിടെ ആദ്യം നിങ്ങളുടെ ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷൻ എന്ന് എഴുതിയിട്ടുണ്ട് മൊബൈലിൽ കേട്ടോ. ഇങ്ങനെ എഴുതിയിരിക്കുന്ന കേട്ടോ, ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ. അപ്പോൾ ഇത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വൺ അറബിക്. നിങ്ങളുടെ പേര് ഇവിടെ എഴുതണം. നിങ്ങൾ ഇസ്മുൽ ദാരിസ് എന്നുള്ള ഇവിടെ ഇവിടെ നിങ്ങളുടെ പേര് എഴുതണം. ഇസ്മുൽ മദ്രസ സ്കൂളിൻ്റെ പേര് എഴുതണം. അസഫ്, സഫ് എന്താണ് ക്ലാസ്സിൻ്റെ പേര് എഴുതണം. അൽ ഫസിൽ നിങ്ങളുടെ ഡിവിഷൻ, ഏത് ഡിവിഷനിലാണ് എഴുതണം. അറഖം നിങ്ങളുടെ നമ്പർ എത്രയെന്ന് എഴുതണം. ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ടീച്ചർമാർ പറഞ്ഞു തരും, നിങ്ങൾ സ്വന്തമായി ചെയ്യണം കേട്ടോ ഇൻഷാല്ലാ. അപ്പം നമുക്കിതിൽ അഞ്ച് പ്രവർത്തനമുണ്ട്, അഞ്ച് പ്രവർത്തനമുണ്ട്. നമുക്കത് ചെയ്യുമല്ലേ ഇൻഷാല്ലാ. ഇവിടെ നോക്കൂ, ആദ്യം ഒന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ ടീച്ചർ വായിച്ചു തരും, സാർ വായിച്ചു തരും. എഹ്സാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് പ്രവേശനോത്സവ ദിവസം ടീച്ചർ നൽകിയ കാർഡിലെ ചിത്രങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ അവൻ ശ്രമിച്ചു. നമുക്കവന് സഹായിക്കാം. അപ്പോൾ എന്താ മകളെ ചോദ്യം? എഹ്സാൻ എന്നൊരു നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ, അവൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അവന് പ്രവേശനോത്സവ ദിവസം കുറച്ച് ഒരു കാർഡ് നൽകി. ആ കാർഡിലെ ചിത്രങ്ങൾ തമ്മിൽ മാച്ച് ചെയ്യാനാണ്, മാച്ച് ചെയ്യാൻ ചേരും പിടി ചേർക്കാനാണ് പറയുന്നത്. ഇവിടെ ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, അറിയാലോ. ഇത് തമ്മിൽ നിങ്ങൾ എങ്ങനെ യോജിപ്പിക്കും? ഇതെന്താ ചിത്രം കാണുന്നത്? ഇതെന്താ? ഇത് ഒരു സ്റ്റെതസ്കോപ്പ് അല്ലേ. ആ സ്റ്റെതസ്കോപ്പ് പടത്തിൽ ഈ സൈഡിൽ ആർക്കാ ചേരുക? നിങ്ങൾ നോക്കിയിട്ട് പറയൂ ആർക്കാ. അതെ അല്ലേ, നമ്മുടെ ഡോക്ടർ അല്ലേ, ഡോക്ടറല്ലേ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അതെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരയ്ക്കണം. ഇതിലേക്ക് എങ്ങനെ വരയ്ക്കണം? ദേ ഇങ്ങനെ വരയ്ക്കണം. മനസ്സിലായോ? ഇതൊരു മോഡലാണ്, കഴിഞ്ഞ മുൻ വർഷത്തെ ചോദ്യത്തിൻ്റെ ഒരു മോഡലാണ്. പിന്നെ ഏതാ? പിന്നെ ഇവിടെ നോക്കും, ഇവിടെ ഷട്ടിലിൻ്റെ ചിത്രമുണ്ട്. ഈ ഷട്ടില്, ഷട്ടില് നമ്മൾ കളിക്കുകയല്ലേ. ഷട്ടിൽ കളിക്കാറില്ലേ മക്കളെ? എന്ത് വെച്ചാൽ കളിക്കല് അല്ലേ. നമ്മളതിൻ്റെ ബാറ്റ് വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ബാറ്റിലേക്ക് യോജിപ്പിക്കണം. മനസ്സിലായോ? പിന്നെയോ, ഇവിടെ ഒരു കാർ, ഒരു ജീപ്പ് ഉണ്ട്. ജീപ്പ്, ജീപ്പ്, ഒരു ജീപ്പ്. ജീപ്പിൽ ആരാ വരല്? നിങ്ങൾക്കറിയാലോ, ആ പോലീസ് അല്ലേ, പോലീസ് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പോലീസ് മാമിൻ്റെ ഇതിങ്ങനെ യോജിപ്പിക്കണം. ഓക്കെ, അടുത്ത ഏതാ? ഇവിടെ ഒരു മമ്മട്ടി അല്ലെങ്കിൽ കൈക്കോട്ട് എന്നൊക്കെ പറയുക, അതിരിക്കുന്നുണ്ടല്ലേ. കൈക്കോട്ട് പിടിച്ചിരിക്കുന്ന ആരാന്ന് പറയുക? ആരാ പിടിക്കുക? കൃഷിക്കാരനല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൃഷിക്കാരനിലേക്ക് യോജിപ്പിക്കണം. ഓക്കെ, പിന്നെയോ, പുസ്തകമുണ്ട്. പുസ്തകം, പുസ്തകം. ഈ പുസ്തകത്തിൽ ഇനി ആകെ നമുക്ക് ഈ പേന മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മൾ പുസ്തകത്തിൽ നമ്മൾ എന്ത് വെച്ചാൽ എഴുതുക? പേന വെച്ചാണ് എഴുതുക അല്ലേ. അപ്പം നമ്മൾ ഇതിലേക്ക് വരയ്ക്കണം. അപ്പം നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ എന്താ പ്രവർത്തനം നോക്കൂ. ഒരു ദിവസം നമ്മൾ നേരത്തെ പഠിച്ച ഇഹ്സാൻ്റെ കൂട്ടുകാരൻ്റെ അനീസ്, ഇഹ്സാൻ്റെ കൂട്ടുകാരൻ അനീസ് അവൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഇഹ്സാൻ്റെ കൂട്ടുകാരൻ ആരാണ്? അനീസ്. അനീസ് അവൻ്റെ വീട്ടിൽ വന്നു. ഇഹ്സാൻ്റെ കൂട്ടുകാരെ അവൻ പരിചയപ്പെട്ടു. ഇഹ്സാൻ അല്ലേ നമ്മുടെ കൂട്ടുകാരൻ, അവന് കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെ ആര് പരിചയപ്പെട്ടു? നമ്മുടെ അനീസ് പരിചയപ്പെട്ടു. അപ്പോൾ ആ കൂട്ടുകാർ ആരാന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുകയാണത് അന അനീസ്, അന അനീസ്. അപ്പോൾ ഇവിടെ ഇഹ്സാൻ്റെ കൂട്ടുകാർ ഓരോരുത്തരും അവരവരെ പരിചയപ്പെടുത്തുകയാണ്. എന്താ പറയണേ? അന അനീസ്. ഈ കൂട്ടുകാരൻ പറഞ്ഞത് ഞാൻ ആരാണെന്ന്, അന അനീസ്, അന അനീസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഒരു ചിത്രമുണ്ട്.
അല്ലേ, ഈ ചിത്രം നോക്കി നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായല്ലോ. ഹൗ ബൗ ബൗ അല്ലേ, ബൗ ബൗ ഇനി നമ്മളൊരു വാക്ക് പറയും. ഇപ്പൊ ഇവിടെ ഇതുണ്ടാവും അന ഡാഷ് ലിബ് എന്നുണ്ട് അല്ലേ. നമ്മളിവിടെ ആരായിരിക്കും, ഇത് ആരാ നോക്കൽക്ക് അറിയാം. ഇവിടെ ഒരു അക്ഷരം പോയിരുന്നു അല്ലേ, ആ അക്ഷരം മക്കൾ എഴുതണം. ഏതാ കായാണ് അല്ലേ, അന കൽബുൻ എന്ന് എഴുതണം. അപ്പൊ കൽബ്, കൽബ് പരിചയപ്പെടുത്തി എന്താണ്, ഞാന് കൽബാണെന്ന് പറഞ്ഞു. ഇനി ആരാ ഇവിടെ ഒരാളുണ്ടല്ലോ, ആ ഇത് നമ്മുടെ മുയൽക്കുട്ടനാണല്ലേ. മുയൽക്കുട്ടൻ, മുയൽക്കുട്ടൻ എന്താ പറയാ നമ്മള്, അന ഡാഷ് റിനാബ്. ഇവിടെ ഒരു വാക്ക് പോയിരുന്നു അല്ലേ, ഏതാണ് ഏതാണ്, ആ അല്ലേ. അർനബ് എന്ന് എഴുതണം, അന അർനബ്. ഓക്കെ, ഇനി ഇവിടെ ഒരാളുണ്ട് അല്ലേ, ഈ കോഴിയെ പോലെ ഇരിക്കുന്നു, അത് നമ്മുടെ താറാവാണ്. താറാവിന് നമ്മൾ എന്താ പറയുന്നത്, ബത്താന്നല്ലേ ഇവിടെ അല്ലേ. അന ഡാഷ് തത്ത, ഇവിടെ ഒരു ബാ പോയിട്ടുണ്ട്, ആ ബാ മക്കള് എഴുതണം. ഇനിയോ അന ഡാഷ് ബുഷ് അല്ലേ, ഇതാരാ, ഇത് നമ്മുടെ ആടാണ് അല്ലേ. ആടിനൊരു വാക്ക് പഠിച്ചല്ലോ മക്കള്, ക അല്ലേ. അന കബുഷുൻ, ഇവിടെ കായാണ് പോയിരിക്കുന്നത്, എഴുതണം. ഇനിയോ അന ഡാഷ് ഖിലക്ക്, അന ഡാഷ് ഖിലക്ക്, ഇത് വീണം അന ലക്ക് ലക്ക് എന്ന് പറയണം, അന ലക്ക് ലക്ക്. ഓക്കെ, മാഷാ ഇവിടെ ലായാണ് പോയിരിക്കുന്നത്, അപ്പൊ അത് പൂരിപ്പിക്കില്ലേ. ഇനി ഇനി അടുത്ത പ്രവർത്തനം എന്താ നമുക്ക് നോക്കാം. തൻ്റെ വീട്ടിൽ വന്ന അനീസിനെ കണ്ട സന്തോഷത്തിൽ ഇഹ്സാൻ ഒരു പാട്ട് പാടി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇഹ്സാൻ്റെ വീട്ടിൽ അനീസ് വന്നു എന്ന്. അപ്പോൾ അനീസ്, അനീസിനെ കണ്ടപ്പോൾ ഇഹ്സാൻ ഒരു പാട്ട് പാടി. ആ പാട്ട് പാടിയപ്പോൾ ചില വരികളൊക്കെ അനീസിന് അല്ല നമ്മുടെ ഇഹ്സാന് കിട്ടുന്നില്ല, ചില വാക്കുകൾ കിട്ടുന്നില്ല. അപ്പം നമ്മൾ ആ പാട്ടൊന്ന് പൂരിപ്പിച്ചു കൊടുക്കേണ്ടവന് അല്ലേ, വിളിപ്പിച്ചു കൊടുക്കണം. ഇവിടെ കണ്ട കുറേ വാക്കുകൾ പോയിരിക്കുന്നത് കണ്ട, അത് പോയി, ഇവിടെ ഹാത പോയിരുന്നു, ഇവിടെയും പോയിട്ടുണ്ട്, ഇവിടെയും പോയിട്ടുണ്ട് അല്ലേ. അതൊക്കെ ഒന്ന് നമുക്ക് അവന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് എവിടെ നടക്കും, ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാക്കുകൾ നമ്മൾ താഴെ അനുയോജ്യമായ സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം. ഓക്കെ, അപ്പം നമുക്ക് പാടുക. പോയി അല്ലേ, ഇവിടെ ഡാഷ്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇവിടെ നോക്കിയേ, ഹാദാ ബൈത്തി ഹാദാ ബൈത്തി ഒന്നൊന്ന് അത് തന്നെ ആവർത്തിച്ചത് അല്ലേ, വീണ്ടും അത് തന്നെ വന്നത്. അപ്പൊ ഇവിടെ അതുപോലെ ആയിരിക്കില്ലേ, ഹാദാ കബിഷി ഹാദാ ഏതാ വരിക, ഏതാ വരിക പറഞ്ഞു, ആ കബിഷി അല്ലേ. അപ്പൊ കബിഷി എന്ന് ഇവിടെ എഴുതണം. പിന്നെ ഭാവി ഹാദാ കബിഷി. ഇനി ഹാദാ അർനബി ഹാദാ അർനബി ഭാവി ഹാദാ ഏതാ വരിക നേരത്തെ പോലെ, വാക്ക് ഏതാ പറയേ, അർനബി എന്നാ വരിക. ഓക്കെ, അപ്പൊ ഹാദാ അർനബി ഹാദാ അർനബി യാ അഹ്ബാബി ഹാദാ അർനബി. ഇവിടെ ഏതാ വരിക, ഹാദാ ഡാഷ് ഹാദാ കൽബി. ഇവർക്ക് ചെയ്തല്ലേ, പിന്നെ ഏതൊരു വാക്ക് കൂടി ഉണ്ടല്ലോ വെക്കാൻ, ഏതാ കൽബി. ആ വാക്കും നമുക്ക് ഇവിടെ എഴുതണം. ഓക്കെ അല്ലേ, ഇൻഷാ അല്ലാ അടുത്ത പ്രവർത്തനവും നമ്മൾ പാട്ടിൻ്റെ പ്രവർത്തനവും നമുക്ക് ചെയ്ത് കഴിയും. ഓക്കെ, ഇനി ഇനി നോക്കൂ, വീട്ടിൽ വന്ന കൂട്ടുകാരന് നമ്മുടെ ഇഹ്സാൻ, കൂട്ടുകാരനാരെ അനീസ്, അനീസിൻ്റെ അനീസിന് വീട്ടിൽ വന്ന കൂട്ടുകാരന് ഇഹ്സാൻ്റെ ഉമ്മ, നമ്മുടെ ഇഹ്സാനല്ലേ, അവൻ്റെ ഉമ്മ കുറച്ച് പഴങ്ങൾ കൊടുത്ത് സൽക്കരിച്ചു. നമുക്ക് പഴങ്ങൾക്ക് നിറം നൽകി കുഴിപ്പിക്കാം കേട്ടോ. ഇവിടെ കുറേ പഴങ്ങളുണ്ട്, ആ പഴങ്ങൾക്ക് നിങ്ങൾ നിറം കൊടുക്കണം. ഒപ്പം എന്ത് ചെയ്യണം, ഒപ്പം എന്ത് ചെയ്യണം, നിറങ്ങളുടെ പേര് പറയുകയും വേണം, പേര് എഴുതുകയും വേണം. ഇവിടെ ഏതാ കുറച്ച് നിറങ്ങളുണ്ട്, അഹ്ലർ ഏതാ പച്ച, അസ്ഫർ
മഞ്ഞ, അഹ്മർ ചുവപ്പ് അല്ലേ. അപ്പം നമ്മൾ ഈ ചുവപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ചുവപ്പ് ചുവപ്പ് ഇവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട് കേട്ടോ ചുവപ്പ്. അപ്പോൾ ഇവിടെ ബിതീഹ് അല്ലേ, തണ്ണിമത്തൻ അല്ലെങ്കിൽ വത്തയ്ക്ക, ചുവന്ന വത്തയ്ക്ക അല്ലേ. അപ്പം നമ്മൾ ഇതിന് ഏത് കളർ കൊടുക്കണം, ചുവന്ന കളർ കൊടുക്കണം അല്ലേ, ചുവന്ന കളറ് കൊടുക്കണം. നമുക്ക് കൊടുക്കുക ഇങ്ങനെ ചുവന്ന കളർ എടുക്കണം, ചുവന്ന കളർ ഇങ്ങനെ ചുവന്ന കളർ ഇതിൽ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ചുവന്ന കളർ കൊടുക്കില്ലേ മക്കള്, ഇങ്ങനെ ഇതിന് അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോ ഇവിടെ ബിതീഹുൻ അഹ്മാർ, ബിതീഹുൻ അഹ്മാർ, ഇതെന്താ, ഇത് ഇത് റുമ്മാനാണ് അല്ലേ. ഇതെന്താണ് റുമ്മാൻ, റുമ്മാൻ, റുമ്മാൻ ഏത് നിറത്തിലായിരിക്കണേ, അഹ്മറാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇതിനും എന്ത് ചെയ്യണം, ഇതിനും ചുവന്ന നിറം ഇങ്ങനെ അടിക്കണം പൂർണ്ണമായിട്ട്. ഓക്കെ, എന്നിട്ട് എന്തെഴുതണം മക്കള്, എന്തെഴുതണം, ഈ അഹ്മർ, ഈ അഹ്മർ എന്ന വാക്ക് എവിടെ എഴുതണം, ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോ കളർ കൊടുക്കുകയും വേണം, നിറത്തിന്റെ പേര് എഴുതുകയും വേണം. ഓക്കെ, പിന്നെയോ ഇവിടെ ഏതാ, മഹദ അത അതാ ഫനസുൻ. ഫനസ് എങ്ങനെയിരിക്കണേ, ഫനസ് നമ്മളത് പറിക്കും പച്ച നിറത്തിലല്ലേ ഇരിക്കണേ അല്ലേ. അപ്പം നമ്മൾ ഇതിന് എന്ത് കളർ കൊടുക്കണം, എന്ത് കളർ കൊടുക്കണം, പച്ച നിറം ഇങ്ങനെ അടിക്കണം. ഓക്കെ, പച്ച നിറം കൊടുക്കണം. എന്നിട്ട് എന്ത് കളർ എവിടെ എഴുതും, ദേ ഈ കളറ് അഖ്ലർ, അഖ്ലർ എന്ന് എവിടെ എഴുതണം, എവിടെ എഴുതണം, ഇവിടെ എഴുതണം. മനസ്സിലായോ, ഇൻഷാല്ലാ. ഇനി അംബജ്, അംബജ് എന്താ, നമ്മുടെ മാങ്ങ അല്ലേ, മാങ്ങ, മാങ്ങയുടെ നിറം ഏതാ, മാങ്ങ പഴുത്തതുണ്ട് പച്ചയുണ്ട്. അപ്പം നമുക്കിവിടെ പഴുത്ത മാങ്ങ, അതുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പഴുത്ത മാങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല മഞ്ഞ നിറത്തിലായിരിക്കും അല്ലേ. മഞ്ഞ, അപ്പം നമ്മളിവിടെ എന്ത് കളർ കൊടുക്കണം, ഇതിനൊരു മഞ്ഞ കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഓക്കെ, മഞ്ഞ കളർ അടിച്ചു കൊടുക്കണം. എന്നിട്ടോ, എന്നിട്ട് അതിൽ കളർ ചെയ്തെടുക്കും, മഞ്ഞയ്ക്ക് ഏതാ കളർ, ഇതിനെന്താ നമ്മൾ പറയുക, അസ്ഫർ അല്ലേ. അപ്പം ഈ അസ്ഫർ എന്ന വാക്ക് എവിടെ എഴുതണം, എവിടെ എഴുതണം മക്കളെ, ഇവിടെ എഴുതണം, ഇവിടെ. ഓക്കെ അല്ലേ. ഇനി ഇതെന്താ, ഇത് ആപ്പിളാണ് അല്ലേ, ആപ്പിളും ചുവന്നായിരിക്കണം, ചുവന്ന ആപ്പിളുണ്ട് പിന്നെ പച്ച ആപ്പിളുണ്ട്. അപ്പം നമുക്കിവിടെ ചുവന്ന് കൊടുക്കാം, ഇവിടെ നമ്മൾ ചുവന്ന നിറം ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഒപ്പം എന്ത് ചെയ്യണം, ചുവപ്പ് തുഫാഹുൻ, തുഫാഹുൻ എന്തെഴുതണം, അഹ്മർ എന്ന് കൂടി എഴുതണം, അഹ്മർ എന്ന് കൂടി എവിടെ എഴുതണം, എവിടെ എഴുതണം, ഇവിടെ എഴുതണം. ഇൻഷാ, അപ്പം നമ്മുടെ മൂന്നാമത്തെ പ്രവർത്തനവും കഴിഞ്ഞു. നുലവിൻ വനുക്കമ്മിൽ കളർ നൽകുക, ഒപ്പം ആ വാക്കുകൾ എഴുതുക. ബിത്തീഹുൻ അഹ്മർ, റഹ്മാനുൻ അഹ്മർ, പിന്നെ ഫനസുൻ അഖ്ലർ, അൻബജ് അസ്ഫർ, തുഫാഹുൻ അഹ്മർ അല്ലേ. അപ്പം കളറുകൾ എഴുതുക, കളറുകൾ കൊടുക്കുക, ഒപ്പം വാക്കുകൾ എഴുതുകയും ചെയ്യുക. ഇനി അടുത്ത പ്രവർത്തനം എന്താ, ഇഹ്സാന്റെ കൂട്ടുകാർ വീടും പരിസരവും ചുറ്റിക്കണ്ടു, എന്തെല്ലാമായിരിക്കും അവർ കണ്ടത്. ഇവിടെ ചിത്രം നിങ്ങൾ നോക്കണം, എന്തൊക്കെയുണ്ട് ഇവിടെ, കുറേ ജീവികളുണ്ട് അല്ലേ, പഴ ജീവികളുണ്ട്, പഴമുണ്ട് അല്ലേ, ഓരോ വാക്കുകൾ ഇവിടെയുണ്ട്, വാക്കുകളല്ല കുറേ ജീവികളുണ്ട്. ആ ജീവികളുടെ പേരുകൾ മക്കൾ ഇവിടെ എഴുതണം. പക്ഷെ എഴുതുമ്പോൾ ഇവിടെ കുറച്ച് വാക്കുകൾ, ഒരു അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, ആ അക്ഷരങ്ങൾ മക്കൾ എവിടെ നിന്ന് എടുത്തെഴുതണം, ഈ പെട്ടിന്ന് എടുത്തെഴുതണം. എഴുതൂലേ, അപ്പോൾ ഈ ജീവികളുടെ പേര് നിങ്ങൾ ഓരോ നോക്കുന്നതാണ്. ഇവിടെ ഒരു തത്തയുണ്ട്, പിന്നെ ഇതാ ഇവിടെ കൊക്കുണ്ട്, ഇവിടെ അമ്പ എന്താണ് നമ്മുടെ മാങ്ങയുണ്ട് അല്ലേ. ഇനിയോ ഇവിടെ അർണബുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വാക്ക് നോക്കൂ, ഡാഷ് ബ് ഇംബാജ്, ഏത് വാക്ക് അവിടെ വരിക, ഏതക്ഷര വരിക അല്ലേ, ഏതക്ഷര ഇവിടെ വിട്ടുപോയത്, ഇവിടെ എൻ്റെ ഇല്ലേ അൻബജ്. അപ്പൊ അൻബജ് ഇവിടെ ഈ ആ എന്ത് എഴുതണം, അതിൽ ഇവിടെ എടുത്തെഴുതണം, ഏതില്ലേ. പിന്നെ
അങ്ങനൊരു വാക്കുണ്ട്. അതിൽ അങ്ങനെ ചിത്രം ഉണ്ടാകുക അല്ലേ, അതെന്താണിത്? റുമാൻ. അപ്പൊ നിങ്ങൾ ഇറ്റതിന് റുമാൻ എന്ന് ഇവിടെ എഴുതണം. ഓക്കെ, ഇനി ഡാഷ് ഏതാ വരിക? ഇവിടെ ഉണ്ട് അല്ലേ നമ്മുടെ തത്ത. തത്തക്ക് നമ്മൾ എന്താ പറയുന്നത്? ആ അപ്പൊ ഈ ബാ എവിടെ എഴുത്തെഴുതണം? ഇവിടെ കൊണ്ടുവരണം. ഓക്കെ അല്ലേ. ഇനി ഇവിടെ ഒരു അക്ഷരം പോയിരുന്നു അല്ലേ, അത് ഏതാണത്? ഈ കൊക്ക്. കൊക്ക് നമ്മൾ എന്താ പറയുന്നത്? ലക്ക് ലക്ക് അല്ലേ. ലാ ലാ എടുത്ത് ഇവിടെ എഴുതണം. പിന്നെ ഡാഷ് നസുൻ ഏതാ? എന്താണ്? ചക്കയാണ് അല്ലേ. ഫനസുൻ, ഇവിടെ ചക്കയുണ്ടല്ലോ. അപ്പൊ നമ്മള് ഫനസുൻ, ഈ ഫ എന്ത് ചെയ്യണം? ഫ നമ്മള് ഇവിടെ എഴുതണം. എഴുതൂലേ? ഇൻഷാല്ലാ. അപ്പൊ അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്. ഇനി അങ്ങനെ വൈകുന്നേരം അനീസ് യാത്ര പറഞ്ഞിറങ്ങിയപ്പോഴാണ് ഇസാന്റെ വാപ്പ വന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മുടെ അനീസ് തിരിച്ചു പോകണം. എന്തൊക്കെയാവും ഇസായും ഇസാന്റെ വാപ്പയും അനീസും സംസാരിച്ചിട്ടുണ്ടാവുക? അപ്പൊ അവർ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ ഇവിടെ പൂരിപ്പിക്കണം. നുഹാവിർ, ഹിവാർ നമുക്ക് നടത്താം. അപ്പോ ആദ്യം ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്. ഇല ഐന, എവിടേക്കാണ്? മൻ, ആര്? അന, ഞാൻ എന്നാണ് അല്ലേ. അപ്പോ നമ്മുടെ അബ്, അബാരാ ഇഹ്സാന്റെ വാപ്പ. ഇഹ്സാന്റെ വാപ്പ എന്തോ ഒരു കാര്യം ചോദിച്ചു. ആരോട്? നമ്മുടെ അനീസിനോട്. അപ്പൊ അനീസ് ഇവിടെ എന്ത് മറുപടി? അനീസ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഡേഷ് അനീസ്, അനീസ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും അനീസ് മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? അപ്പൊ ഒന്ന് ആലോചിച്ച് ചോദിക്കേ. അപ്പൊ നമ്മുടെ അപ്പ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? അനീസിനെ കണ്ടപ്പോ ഇഹ്സാന്റെ വാപ്പ എന്താ ചോദിക്കുക? ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. ആരാണ്, ആരാണെന്നുള്ളത് നമ്മളൊരു വാക്ക് പഠിച്ചിട്ടില്ലല്ലോ. എന്താണ് മക്കൾക്ക് ഓർമ്മയില്ലേ? ആ നമ്മുടെ മൻ അല്ലേ, മൻ. അപ്പൊ നമ്മളെ മൻ ഇവിടെ എടുത്തെഴുതണം. ഓക്കെ. ഇനി അപ്പൊ അനീസ് ഒരു മറുപടി പറഞ്ഞു. അനീസ് പറയും എന്താണെന്ന്? ഞാൻ അനീസാണെന്ന് പറയും അല്ലേ. അനീസ് എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ എന്നുള്ളതിന് എന്താ? ആന അല്ലേ. അങ്ങനെ നമ്മളിവിടെ എഴുതണം. വീണ്ടും ചോദിച്ചു അൽ അബ്. അങ്ങനെ പുകാൻ നിൽക്കുവല്ലേ അല്ലേ. അബ് അനീസ് പുകാൻ നിൽക്കുവല്ലേ. അപ്പൊ ഇവിടേക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും എവിടേക്കാ പോണെന്നാണ്. എവിടേക്ക് എന്നുള്ളതിന് നമ്മൾ എന്ത് പിടിച്ചു? ഓർമ്മയുണ്ടല്ലോ, ഇല ഐ. അത് നമ്മള് ഇവിടെ എഴുതണം. എവിടേക്കാ പോകുന്നത്? നമ്മുടെ അനീസിന്റെ മറുപടി എന്താ? ഇലൽ ബൈത്ത്, വീട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയി. വളരെ എളുപ്പമല്ലേ. അപ്പം മക്കൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ നമ്മൾക്ക് നന്നായി നല്ല മാർക്ക് വാങ്ങിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.